മത്സരപരീക്ഷാ ക്രമക്കേടുകൾക്ക് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. സംഘടിത കുറ്റകൃത്യത്തിന് 5 മുതൽ 10 വർഷം വരെയാണ് തടവ്. ക്രമക്കേട് നടന്നാൽ പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സേവനദാതാക്കൾക്ക് 1 കോടി രൂപ വരെ പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ ഇപ്പോൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. അതിൽ വിദ്യാർത്ഥികളായിരിക്കുമോ ഈ നിയമനിർമ്മാണത്തിന്റെ ഒരു ലക്ഷ്യം എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. ഈ ബില്ലിനെക്കുറിച്ച്, അതായത് ഓർഗനൈസ്ഡായി നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒരു തടയിടുകയാണോ ഈ ബിൽ ലക്ഷ്യമിടുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പുതിയ സംഘടിതമായി നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് തടയിടുക എന്ന തടികൊണ്ട് ലക്ഷ്യവെക്കുന്നത് ബിൽ ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ വെച്ചിരിക്കുന്നു. പ്രധാനമായും ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ സംഘടിത കുറ്റകൃത്യത്തിന് 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ള സേവനദാതാക്കൾക്കും 1 കോടി വരെ ഇതിൽ പിഴ നൽകേണ്ടി വരും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷ നടത്തിപ്പിന് ചെലവാകുന്ന തുക ഈടാക്കാനും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. DYSPയുടെയോ അല്ലെങ്കിൽ SPയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വേണം ഇതുപോലുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാൻ എന്നാണ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അന്വേഷണം കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം ഉണ്ട് എന്നും ഇതിൽ വ്യക്തമാകുന്നു. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് UPSC SSC ഒപ്പം റെയിൽവേ, നീറ്റ്, JEE അടക്കം പരീക്ഷയിലെ ചോദ്യപേപ്പർ ഉൾപ്പെടെ ഉള്ള ചോർച്ചകൾ തടയുകയാണ് ഇതുകൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ പല സംസ്ഥാനങ്ങളിലും ഈ ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ട് പരീക്ഷകൾ മാറ്റിവെക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരം സംഭവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിയമനിർമ്മാണത്തിലേക്ക് കേന്ദ്രം പോകുന്നത്. നമ്മൾ അതിന് സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെല്ലാം മറിച്ച് ഈ ക്രമക്കേടുകൾ നടത്തുന്ന ആളുകൾക്കെതിരെയാണ് ഈ നീക്കം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് കർശനമായ ശിക്ഷ തന്നെയാണ് ഇത് വ്യവസ്ഥ ചെയ്യുന്നത് എന്നാണ് ഈ നിയമത്തിന്റെ, ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ നമുക്ക് എന്താണെങ്കിലും പറയുവാനുള്ള. ബില്ലിന് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ബില്ലിന്മേൽ ചർച്ച നടക്കും, അതിന് പിന്നാലെയാണ് ബിൽ പാസ്സാക്കുന്ന നടപടികളിലേക്ക് പോകുക. പിന്നാലെ രാജ്യസഭയിലേക്ക് ഈ ബിൽ എന്താണെങ്കിൽ ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് കേന്ദ്ര സർക്കാർ ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് ഈ ബില്ലിന്റെ ഒരു ഉള്ളടക്കം കാണുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അത്രയും വലിയ ശിക്ഷ ഇതിൽ പറയുന്നതോടൊപ്പം തന്നെ 1 കോടി രൂപയോ വരുന്ന പിഴ ഉൾപ്പെടെ ഇതിൽ ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, ഓക്കെ. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.